ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫ്രാങ്ക് ട്യൂട്ടോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ ഇറ്റാലിയാനോ. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്, നമ്മുടെ നാടൻ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതിൽ. പക്ഷെ അത് വിചാരിച്ചിട്ട് സ്വാധീനമൊന്നും ഒരു കുറവില്ല കേട്ടാ. ഇത് കണ്ട കിടുക്കാച്ച ഇട്ട സാധനം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1 കിലോ കോഴി ഇതേപോലെ കട്ട് ചെയ്ത് വരഞ്ഞിട്ട്, പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഉപ്പ്, പിന്നെ നമ്മുടെ ഒറിഗാനോ പൗഡർ, പിന്നെ പെപ്പർ 1.5 സ്പൂൺ, ബേസിൽ പൗഡർ 1 സ്പൂൺ, 100 ml നമ്മുടെ ഏതെങ്കിലും ഓയിൽ. ഇറ്റാലിയൻ ഡിഷൊക്കെ ആകുമ്പോൾ നമ്മുടെ അടുത്ത് പറയാം സാധാരണ ഒലിവ് ഓയിൽ ആഡ് ചെയ്യണമെന്ന് പറയാം. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഓയിലായാലും മതി. എന്നിട്ട് ഇതൊക്കെ കൂടി അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് മസാല കയറി പിടിക്കണം. 1-2 മിനിറ്റ് അതിനിങ്ങനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മസാലകളും എല്ലാതും അതിൻ്റെ ഉള്ളിൽ കയറി നന്നായിട്ട് പിടിച്ചോളും. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചേർത്തിട്ടില്ലേ, അത് നമുക്കൊരു ഓവർ നൈറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് ആ മസാലയ്ക്ക് നല്ല ചിക്കനിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഇതേപോലെ എന്നിട്ട് മൂടി വയ്ക്കുക. ഇനി നമ്മൾ പിറ്റേ ദിവസം എനിക്കുമ്പോൾ അതങ്ങോട്ട് തുറന്നിട്ട് ആ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ അതങ്ങോട്ട് തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ മാരിനേഷനൊക്കെ വല്ലതും അതിൻ്റെ താഴെ ആ ബൗളിൻ്റെ താഴെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൊണ്ട് നന്നായിട്ട് നമുക്ക് കയറി പിടിച്ചോളും. ഇതിപ്പോൾ ഓവർ നൈറ്റ് വെച്ചോടുകൂടിയിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് കയറി പിടിച്ചിട്ടുണ്ട് ആ ചിക്കണിന്. ഇനി നമുക്ക് അത് ഒന്ന് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇനി അതിൻ്റെ താഴെ കിടക്കുന്ന മസാലകളെല്ലാതും അതുപോലെ നന്നായിട്ട് അങ്ങ് കയറി പിടിച്ചോളും. ഉണ്ടായത് ഇതേപോലെ ഇരിക്കണം. അപ്പോൾ അതങ്ങോട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അതിൻ്റെ ഫൈനൽ, അതായത് നമ്മുടെ ചിക്കൻ ഇറ്റാലിയനോ ഉണ്ടാക്കാനായിട്ടുള്ള ഫൈനൽ സാധനങ്ങൾ. ഇത് ആദ്യം തന്നെ നമ്മളൊരു തക്കാളി എടുത്തിട്ട് ഇതേപോലെ ഒരു തക്കാളി ഇട്ടെടുത്തിട്ട് ഇതേപോലെ കുനുകുനുകുനാന്ന് അരിയുക. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഒരു ഒണിയൻ അറിഞ്ഞെടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക. പിന്നെ വേണ്ടത് നമുക്കൊരു ഗ്രീൻ ചില്ലി, ഇതും ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിയുക. നമുക്ക് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 50 ml വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് ഓരോന്നോരോന്നായിട്ട് ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതേപോലെ അങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ ഒന്നിന് മേലെ ഒന്നായിട്ട് വെക്കാണ്ടിരിക്കാൻ നോക്കണേ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സൈഡും നമുക്ക് ഓരോ വട്ടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാരിനേഷനൊക്കെ ചെയ്തിട്ടുള്ളതില്ലേ, അതും ആ ചിക്കനിൽ പിടിക്കണമെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന്. ഓൾറെഡി നമ്മൾ ഓയിൽ വെച്ചിട്ട് അത് മാരിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ഓയിൽ ഉപയോഗിച്ചാൽ മതി. അതുമൊന്ന് ഓയിൽ ഇറങ്ങും, പിന്നെ കുറച്ച് വെള്ളവും നന്നായിട്ട് ഈ ഡിഷിൽ നിന്ന് ഇറങ്ങും. എല്ലാം ഇതേപോലെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അല്ലിട്ട് വെച്ചിട്ട് ഇവനൊന്ന് അടയ്ക്കുക. അടച്ചിട്ട് ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്യുക. ലിഡ് ഇതേപോലെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ ലിഡ് ഒന്ന് തുറന്നിട്ട് ആ ചിക്കൻ അപ്പുറത്തെ സൈഡ് മറിച്ചിടുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും ഇതേപോലെ ഒരു 3 മിനിറ്റ് നേരം അടച്ചു വെച്ച് നന്നായിട്ട് അങ്ങ് വേവിക്കുക. 3 മിനിറ്റ് മതിയിട്ടാ. അങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ രണ്ട് സൈഡിലുള്ള മസാല ആ ചിക്കൻ മേനെ നിന്നോളും. അതല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ലൂസായിട്ട് അതിൽ ഗ്രേവി പോലെ അങ്ങ് കെടുക്കും. ഇപ്പോൾ അല്ലാതെ നമ്മൾ രണ്ടാമത്തെ ആ സൈഡ് മറച്ചിട്ടിട്ടുണ്ട്. മറച്ചിട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൊണ്ടി അത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്നും കൊണ്ടി ഒന്ന് കുക്ക് ചെയ്യുക. വേണ്ട ഇതേപോലെ ലിഡ് വെച്ച് അടയ്ക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് നമ്മൾ നമ്മുടെ ഓണിയൻ, ആ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനില്ലേ, അത് അതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കുക. അതിന് ശേഷം അത് പിന്നെ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഓണിയൻ മാത്രം ഇട്ടിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. നേരത്തെ കാണിച്ചിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതായത് നമ്മുടെ ഓണിയൻ, തക്കാളി, ഗ്രീൻ ചില്ലി, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അതിട്ടിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യണം. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഈ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. ഇത് പിന്നെ ഒരു ഇറ്റാലിയൻ ഡിഷായതുകൊണ്ട് അവർ നമ്മളെപ്പോലെ ഒരുപാട് മസാലയും മല്ലിയും അതും ഇതൊന്നും യൂസ് ചെയ്യില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അവരിത് ചെയ്യുക. ഇതേപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക 2 മിനിറ്റ്. 2 മിനിറ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ അത് തുറന്നിട്ട് നമ്മുടെ അതിൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുക. നമ്മുടെ ഗ്രീൻ ചില്ലി ഇല്ലേ, ആ ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഗ്രീൻ ചില്ലി അതിൽ ആഡ് ചെയ്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെയും മറച്ചു വയ്ക്കുക. എന്നിട്ടും ഒരു 2 മിനിറ്റ് കൊണ്ടും അത് കുക്ക് ചെയ്യുക. ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട്
അതായത് രണ്ട് മിനിറ്റ് അങ്ങോട്ട് കുക്ക് ചെയ്യാൻ വെക്കുക. അതായത് അതുപോലെ ലിഡൊക്കെ വെച്ച് അടയ്ക്കണം കേട്ടോ. അപ്പം നല്ല എരിവൊക്കെ നന്നായിട്ട് അതിൽ പെപ്പറുണ്ട്, എന്നാലും കൂടിയിട്ട് ഒരു ഗ്രീൻ ചില്ലിയുടെ ഒരു ചെറിയ നല്ലൊരു ഒരു എരിവ് നമുക്കതിൽ കിട്ടും. അത്ര വലിയ കുത്തുള്ള എരിവൊന്നുമല്ല, നല്ല ടേസ്റ്റായിട്ടുള്ള എരിവാണ് കേട്ടോ അത്. ഇതേ ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും തുറന്നിട്ട് അതിൽ നമ്മുടെ തക്കാളി ഇടുക. നേരത്തെ മറ്റേ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇല്ലേ, അത് അതിലേക്കിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ശേഷം ലിഡ് വെച്ച് പിന്നെ ഒന്ന് കവർ ചെയ്യുക. തക്കാളി ഇട്ടിട്ട് നമ്മൾ ലിഡ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു. പിന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ടത് 5 മിനിറ്റ് ആ തക്കാളിയിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണം. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കണ്ട എല്ലാത്തിനും കയറി പിടിച്ചിട്ടുണ്ട് അത്. ഇതേ കണ്ട ഇതേപോലെ ഒതുക്കി ഇടുക. അതിനുശേഷം ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്ക് ഗ്രേവി പോലെയും ഇതേപോലെയും വേണ്ട നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇപ്പം തീ ഒന്ന് നന്നായിട്ട് കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേ കണ്ട നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതെ നമ്മുടെ ചിക്കൻ ഇറ്റാലിയാനോ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് സാധാരണ ഇറ്റാലിയൻ ഡിഷ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാസ്തയോടൊപ്പം കഴിക്കാം. പക്ഷെ നമ്മളൊക്കെ ബേസിക്കലി മലയാളികളായതുകൊണ്ട് ചോറിൻ്റെ ഒപ്പം കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ഇടയിൽ ഒരു റോങ് കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ഈ മസാല മല്ലി കിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ സാധനം കിട്ടും ചെയ്ത് നോക്ക്, 3-4 ഇൻഗ്രീഡിയൻസ് ഉള്ളൊക്കെ എടുക്കാൻ ടേസ്റ്റ്. അതൊക്കെ കണ്ട അടിപൊളി ടേസ്റ്റാണ് ഈ സാധനത്തിന്. ഈ ഉണ്ടാക്കുന്ന ഡിഷൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. 2-3 ഇൻഗ്രീഡിയൻസ് ഉള്ളോ ഗാനം കീറുകാനോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് പേടിക്കണ്ട, എല്ലാം നമ്മുടെ മാർക്കറ്റ് കിട്ടുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഇതൊന്നും വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ, നല്ല രസമുള്ള ചാനലാണ്.